ഏറ്റവും അപകടകാരിയായ മണം ഏതാണ്, ചിലപ്പോൾ ചില ആളുകളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാവുന്ന മണമാണ്, ഏതാണ് മണം? നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കലും ആ മണം ഒരിക്കലും ഇവിടെയും ഇല്ലാതിരിക്കട്ടെ. ഏതാണ് മണം? ഉത്തരം ആക്രമണമാണ്. ആക്രമണം, ആക്രമണം കൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഗുണമുണ്ടാകുന്നില്ല, ദോഷം ഉണ്ടാകുന്നു, ചിലപ്പോൾ ഒരുപാട് പ്രോപ്പർട്ടിക്ക് നാശനഷ്ടം വരുന്നുണ്ട്, ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആക്രമണങ്ങളുടെ. അപ്പോൾ ആക്രമണങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഏതക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു പലഹാരത്തിൻ്റെ പേരായിട്ട് മാറുന്നത്? അപ്പം അതിൻ്റെ കറക്റ്റ് ആൻസർ ഇതായിരുന്നു, അതായത് ഏത് അക്ഷരം എത്ര തവണ പറഞ്ഞാലാണ് ഒരു പലഹാരത്തിൻ്റെ പേരായിട്ട് മാറുന്നത്? ഉത്തരം മറ്റൊന്നല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ എന്നുള്ള അക്ഷരം 10 തവണ പറഞ്ഞാൽ പത്തൽ എന്ന് പറയുന്ന പലഹാരത്തിൻ്റെ പേരായിട്ട് മാറും. ഒരെൽ, രണ്ടെൽ, മൂന്നെല്, നാലെല്, അഞ്ചെല്, ആറെല്, ഏഴെല്, എട്ടെൽ, ഒമ്പതെല്, പത്തെല്, പത്തൽ. ഓക്കെ, പത്തലായിട്ട് മാറും. പത്തൽ നമുക്ക് നല്ല ഈ പല ഇറച്ചിക്കറിയുടെ കൂടിയും അല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന സാധന പലഹാരമാണ് ഈ പത്തൽ എന്ന് പറയുന്നത്. കല്യാണമാണെങ്കിൽ വരൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും, പിന്നെ വധുവിൻ്റെ ഭാഗത്ത് ആൾക്കാരുണ്ടാവും, രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടിയുടെ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ ചോദ്യം, പല ആളുകളും ജീവൻ വെടിയുന്നത് ഏത് ഭാഗത്തൂടെയാണ് എന്നായിരുന്നു ചോദ്യം. പലരും ജീവൻ വെടിയുന്നത് ഏത് ഭാഗത്തൂടെയാണ്? കറക്റ്റ് ആൻസർ സൂയിസൈഡിലൂടെയാണ്. സൂയിസൈഡ്, സൈഡ് എന്ന് പറഞ്ഞാൽ ഭാഗം. അപ്പം സൂയിസൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക. ഒരിക്കലും ഒരാളും ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ഒന്നിനൊരു കാരണമല്ല, ഒരു പരിഹാരമല്ല. അപ്പം ഉത്തരം ഇതാണ്, ഏത് ഭാഗത്തൂടെയാണ് പലരും ജീവൻ വെടിയുന്നത്? സൂയിസൈഡ്, അതായത് സൈഡ് എന്ന് പറഞ്ഞ ഭാഗം, സൂയിസൈഡിലൂടെയാണ് പലരും ജീവൻ വെടിയുന്നത്. ഇനി അങ്ങനെ ആരും വെടിയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു പച്ചക്കറിയാണ്, പച്ചക്കറിയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഒരു പച്ചക്കറിയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനം ഏതാണ്, കട ഏതാണ് എന്നായിരുന്നു ചോദ്യം. അപ്പോൾ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് വളരെ രസകരമായിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ കമൻസ് പരസ്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. അതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ്, അതായത് ഒരു പച്ചക്കറിയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഒരു പച്ചക്കറിയുടെ പേര് പറഞ്ഞ് ഇടയ്ക്ക് പേര് പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന കട അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനം ഏതാണ്? ആൻസർ ജ്വല്ലറിയാണ്, സ്വർണ്ണക്കടയാണ്. ഇത് സ്വർണ്ണക്കടയിൽ ഒരു പച്ചക്കറി സാധനമില്ല, പക്ഷേ അവരൊരു ഇത് 22 ക്യാരറ്റാണ്, ഇത് 22 ക്യാരറ്റാണ്, അല്ലെങ്കിൽ ഇത് 24 ക്യാരറ്റാണ്, അല്ലെങ്കിൽ 30 ക്യാരറ്റിന്, ഇത് 12 ക്യാരറ്റാണ് എന്നൊക്കെ പറയും. ക്യാരറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ക്യാരറ്റിൻ്റെ ഒരു പൊടി പോലും നമുക്ക് കടയിൽ കാണാൻ പറ്റില്ല. പക്ഷേ ക്യാരറ്റ് എന്ന് പറയുന്ന വെജിറ്റബിൾസിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാണ് സ്വർണ്ണക്കടക്കാർ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം, അതായത് ഒരു പച്ചക്കറിയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും ഒരു പച്ചക്കറിയുടെ പേര് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നത് ആരാണ്, ഏതാണ് കട എന്നാണ് ഉത്തരം. ജ്വല്ലറി. ഓക്കെ, എത്ര പവർഫുള്ളായിട്ടുള്ള ആളായി കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം ഭാരം തീരെയില്ലെങ്കിലും ഒരു പരിധിക്കപ്പുറം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് എന്താണ്? അതായത് 10 കിലോ ഭാരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 കിലോ ഭാരമുള്ള സാധനം ഈ കയ്യിലും ഒരു 5 കിലോ സാധനമുള്ള വെയിറ്റുള്ള സാധനം ഈ കയ്യിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്ന് താഴ്ന്നു പോകുന്ന ഈ കയ്യിലെ സാധനമായിരിക്കും. അത് 10 കിലോ ഭാരമുള്ളത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ചോദ്യമാണ്, ഭാരം തീരെയില്ലെങ്കിലും അധിക സമയം ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് എന്താണ് എന്നായിരുന്നു ചോദ്യം. ഭാരം തീരെയില്ലെങ്കിലും ആർക്കും അധിക സമയം പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് എന്താണ്? ഉത്തരം മറ്റൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ, ശ്വാസമാണ്. അത് എത്ര വലിയ ആരോഗ്യവാനായി കഴിഞ്ഞാലും നമ്മൾ എത്ര യോഗ ചെയ്യുന്ന ആൾക്കാരായി കഴിഞ്ഞാലും ഒരു പരിധിക്കപ്പുറം നമുക്ക് ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല, പിന്നെ ആളെ കാര്യം തട്ടിപ്പോയതല്ലോ, പോക്ക, കാര്യം പോക്ക. അതായത് ഭാരം തീരെയില്ലെങ്കിലും അധിക സമയം ആർക്കും പിടിച്ചിരിക്കാൻ പറ്റാ എന്താണ്? എന്താണ് ഉത്തരം? ശ്വാസമാണ്. അപ്പം വ്യത്യസ്തമായ 25 ചോദ്യങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ 25 ഉത്തരങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടു. അപ്പോൾ ഇതും ഇതുപോലെ ബണ്ടൽ ബണ്ടലായിട്ടുള്ള ഒരുമിച്ചുള്ള എപ്പിസോഡിൽ ഇടക്കിടക്ക് വരും. ഇഷ്ടമല്ലേ, ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഒരുമിച്ചൊരു കൂട്ടം പലഹാരം കൊണ്ടുവരുന്ന പോലെ നമ്മൾ എപ്പിസോഡ് കൂട്ടിത്തരുന്നത്. അപ്പം വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.